ഹലോ, എന്തൊക്കെയുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എന്താ ഓ, മാഷി ഇന്ന് ക്ലാസ് മുറിയിലല്ലേ എന്നോ? ആ, മാഷി ഇന്ന് ക്ലാസ് മുറിയിലല്ല, എൻ്റെ മക്കളെയും കൂട്ടി ഒരുപാട് കാഴ്ചകൾ കാണാൻ പോവുകയാണ്. എല്ലാവർക്കും സന്തോഷമായോ? ആ, എവിടേക്കാ പോകുന്നതെന്ന് അറിയാമോ? മാഷിൻ്റെ സ്കൂളിനടുത്ത് ഒരു പാർക്കുണ്ട്. പാർക്കിൻ്റെ പേര് പാപ്പാത്തി പാർക്ക്. ആ പാപ്പാത്തി പാർക്കിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഇന്ന് പാപ്പാത്തി പാർക്കിലെ കാഴ്ചകൾ കാണാൻ പോയാലോ? ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇതാ പാപ്പാത്തി പാർക്കിൽ എത്തിക്കഴിഞ്ഞു. നോക്കൂ, ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട്, ചെടികളുണ്ട്, ആ ചെടികളിൽ പൂക്കളുണ്ട്, പൂക്കളിൽ തേൻ കുടിക്കാൻ വരുന്ന പൂമ്പാറ്റകളുണ്ട്, പിന്നെയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കളി ഉപകരണങ്ങളുണ്ട്. പിന്നെ മാഷ് ഈ പാർക്കിനകത്ത് ഓരോ കാഴ്ചകളായി എൻ്റെ മക്കൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. എല്ലാവരും മാഷുടെ കൂടെ വരണേ. ഞാനിതാ ഈ പാർക്കിന് മുന്നിലാണ് നിൽക്കുന്നത്. ഇതാ എൻ്റെ അരികിൽ ആരോ നിൽക്കുന്നുണ്ടല്ലോ. എൻ്റെ മക്കളൊന്ന് നോക്കിയേ, ആരാ മാഷിന്റെ അടുത്ത് നിൽക്കുന്നത്? ആ, കൊക്കുകളല്ലേ? കൊക്കുകളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എവിടെയാ കൊക്കുകളെ കണ്ടിട്ടുള്ളത്? വയലുകളിൽ അല്ലേ? നോക്കൂ, എത്ര കൊക്കുകളുണ്ട് മാഷിന്റെ അരികിൽ. ഒന്ന് എണ്ണി നോക്കിയ എല്ലാവരും, എത്ര കൊക്കുകളുണ്ട്? ആ, രണ്ട് കൊക്കുകളല്ലേ? ഒന്ന്, രണ്ട്. രണ്ട് കൊക്കുകൾ. ഇതിലേതാ വലിയ കൊക്ക്, ഏതാ ചെറിയ കൊക്ക്? മക്കളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഏതാ വലിയ കൊക്ക്, ഏതാ ചെറിയ കൊക്ക്? ആ, ഇത് വലിയ കൊക്ക്, ഇതോ ചെറിയ കൊക്ക്. കൊക്കുകളെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ? ആ, ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനുണ്ട്. ഈ കൊക്കുകൾ എവിടെയാ നിൽക്കുന്നതെന്ന് അറിയാമോ? ദാ ഈ കൊക്കുകൾ നിൽക്കുന്ന അടുത്ത് ഒരു കുഞ്ഞു കുളമുണ്ട്. നമുക്ക് ആ കുളമൊന്ന് കണ്ടാലോ? ദാ ഇതാണ് പാപ്പാത്തി പാർക്കിലെ കുഞ്ഞു കുളം. നോക്കൂ, പൂക്കൾ കാണുന്നില്ലേ നിങ്ങൾ? നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ. ഇത് ഏത് പൂവാണെന്ന് ആർക്കെങ്കിലും അറിയുമോ? ഇത് ഏത് പൂവാ? ഓ, എല്ലാവർക്കും അറിയാം അല്ലേ, ആമ്പൽ പൂവ്. ചുവന്ന ആമ്പൽ പൂക്കൾ അല്ലേ. എത്ര പൂക്കളുണ്ട് ഈ കുളത്തിൽ? എല്ലാവരും ഒന്ന് എണ്ണി നോക്കിയേ, ഈ കുളത്തിൽ എത്ര പൂക്കളുണ്ട്? ഒന്ന്, രണ്ട്. രണ്ട് പൂക്കൾ അല്ലേ. ആ കുളത്തിൽ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട്, പക്ഷേ അവയെല്ലാം ഈ ഇലകൾക്കടിയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ബാക്കിയുള്ള കാഴ്ചകൾ കണ്ടാലോ? ഇതാ നോക്കൂ, നല്ല ഭംഗിയുള്ള പൂവല്ലേ. ആ, നല്ല മണവുമുണ്ട്. ഇത് ഏത് പൂവാണെന്ന് അറിയോ എൻ്റെ മക്കൾക്ക്? ഒന്ന് നോക്കിയേ, ഇത് ഏത് പൂവാ? നല്ല വെളുത്ത നിറത്തിലുള്ള പൂവ്. ആ, ചെമ്പകപ്പൂവ് അല്ലേ. നോക്കൂ, ഈ ചെമ്പകപ്പൂവിൽ എത്ര ഇതളുകളുണ്ട്. നമുക്കൊന്ന് എണ്ണി നോക്കിയാലോ ചെമ്പകപ്പൂവിൽ എത്ര ഇതളുകളുണ്ടെന്ന്. ആ, എത്ര ഇതളുകളാ? ഒന്ന്,
രണ്ട് മൂന്ന് നാല് അഞ്ചിതളുകൾ അല്ലേ, അഞ്ചിതളുകളുള്ള പൂവാണ് ചെമ്പകപ്പൂവ്. തീർന്നില്ല കേട്ടോ. ഇതുപോലെ മനോഹരമായ പൂക്കൾ ഇനിയും ഒരുപാടുണ്ട് നമ്മുടെ ഈ പാപ്പാത്തി പാർക്ക്. ഇതെല്ലാം കാണണ്ടേ നമുക്ക്? ഓരോന്നായി മാഷ് കാണിച്ചു തരാം. ദാ ഇവിടെയുണ്ടല്ലോ ഭംഗിയുള്ള കുറച്ച് പൂക്കളല്ലേ. ആ ഇതേത് പൂവാ? എന്റെ മക്കൾക്ക് അറിയാലോ ഇതേത് പൂവാ. ചെമ്പരത്തി പൂവല്ലേ. ദാ ഈ ചെമ്പരത്തി പൂവിന് എത്ര ഇതളുകൾ ഉണ്ടെന്ന് നമുക്കൊന്ന് എണ്ണി നോക്കിയാലോ. എല്ലാവരും ഒന്ന് നോക്കിയേ, ചെമ്പരത്തി പൂവിന് എത്ര ഇതളുകളുണ്ട്? ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. എത്ര ഇതളുകളാ? അഞ്ചിതളുകൾ. ഇനി എന്റെ മക്കൾക്ക് മാഷൊരു കൗതുകം കാണിച്ചു തരട്ടെ. ഈ പാർക്കിന്റെ പേര് പറഞ്ഞു തന്നില്ലേ മാഷ ആദ്യം? എന്താ പറഞ്ഞത്? ആ പാപ്പാത്തി പാർക്ക് അല്ലേ. പാപ്പാത്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ എന്റെ മക്കൾക്ക്? അറിയോ? ആ അതൊരു പൂമ്പാറ്റയുടെ പേരാണ്. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ കാണുന്ന ഒരു പൂമ്പാറ്റയുടെ പേരാണ് പാപ്പാത്തി. ദാ നമ്മൾ ഈ ചെമ്പരത്തി പൂവിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ ഒരു മഞ്ഞ പാപ്പാത്തി തേൻ കുടിക്കാൻ വന്നിട്ടുണ്ട്. കാണണോ എന്റെ മക്കൾക്ക്? ദാ നോക്കിയേ, മഞ്ഞ പാപ്പാത്തി തേൻ കുടിക്കുന്നത്. ഇതാ ഈ പൂക്കളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നല്ല വെളുത്ത കുഞ്ഞു പൂക്കൾ. എന്താ ഈ പൂവിന്റെ പേര്? ആ നന്ദ്യാർവട്ടം അല്ലേ. നോക്കൂ, ഒരുപാട് കുലകളിലായി നമുക്ക് നന്ദ്യാർവട്ട പൂക്കൾ കാണാം. ഇതാ നോക്കിയേ, ഈ ചെടിയിൽ നിറയെ പൂക്കളുണ്ടല്ലേ. എങ്ങനെയാ പൂക്കൾ ഉള്ളത്? ഇതാ ഓരോരോ കൂട്ടങ്ങളായാണ് പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നത്. നമുക്ക് ദാ ഈ കൂട്ടത്തിൽ എത്ര പൂക്കളുണ്ടെന്നൊന്ന് എണ്ണി നോക്കിയാലോ. എന്റെ മക്കൾ നോക്കിയേ, ദാ ഈ കൂട്ടത്തിൽ എത്ര പൂക്കളുണ്ട്? എല്ലാവരും ഒന്ന് എണ്ണി നോക്കിയേ. ആ എത്ര പൂക്കളുണ്ട്? എല്ലാവരും കണ്ടുപിടിച്ചല്ലേ. നമുക്കൊന്ന് എണ്ണി നോക്കിയാലോ. ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പൂക്കൾ. അഞ്ച് പൂക്കളുള്ളൊരു കൂട്ടമാണിത് അല്ലേ. ആഹാ ദാ ഇവിടെയും ഉണ്ടല്ലോ ഒരു കൂട്ടം പൂക്കൾ. ദാ ഈ കൂട്ടത്തിൽ എത്ര പൂക്കളുണ്ട്? എല്ലാവരും ഒന്ന് എണ്ണി നോക്കിയേ. ആ കിട്ടിയല്ലേ. എത്ര പൂക്കളാ? എല്ലാവരും ഒന്ന് പറഞ്ഞേ. രണ്ട് പൂക്കൾ. ഒന്ന് രണ്ട്. ഇനി ഇതാ ആ മാഷിന്റെ അടുത്ത് മറ്റൊരു കൂട്ടമുണ്ട്. ദാ നോക്കൂ, ഈ കൂട്ടത്തിൽ എത്ര പൂക്കളുണ്ട്? എല്ലാവരും ഒന്ന് നോക്കിയേ. ആ എത്ര പൂക്കളാ? എണ്ണി നോക്കൂ. എണ്ണിയില്ലേ. എത്ര പൂക്കളാ? ആ ഒന്ന് രണ്ട് മൂന്ന് നാല് പൂക്കൾ. ആഹാ പൂക്കളൊക്കെ ഇഷ്ടമായില്ലേ എന്റെ മക്കൾക്ക്? നിങ്ങളുടെ വീടിനു മുന്നിലും ഇങ്ങനെ ഒരുപാട് പൂക്കളുണ്ടാവും. മക്കൾ എന്ത് ചെയ്യണം? ആ പൂക്കളിൽ എത്ര ഇതളുകളുണ്ടെന്ന് എണ്ണി നോക്കണം. കൂട്ടങ്ങളായാണ് പൂക്കളുള്ളതെങ്കിൽ ഓരോ കൂട്ടത്തിലും എത്ര പൂക്കളുണ്ടെന്ന് എണ്ണി നോക്കണം. നോക്കില്ലേ, ആ പൂക്കളൊക്കെ കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ. ഇതാ പൂക്കളൊക്കെ കണ്ട് നടക്കുമ്പോഴാണ് മാഷിത ഈ ചെടി കണ്ടത്. എന്റെ മക്കള് ഈ ചെടിയുടെ ഇലകളിലേക്കൊന്ന് നോക്കിയേ, എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? ആ എന്താ പ്രത്യേകത? ദാ ഈ ഒരു ഞെട്ടിൽ എത്ര ഇലകളുണ്ട് ഒന്ന് എല്ലാവരും നോക്കിയേ. എത്ര ഇലകളുണ്ട്? ആ മൂന്നിലകളുടെ കൂട്ടം അല്ലേ. ആ ഒരു വലിയ ഇലയും എത്ര ചെറിയ ഇലകളുണ്ട്? രണ്ട് ചെറിയ ഇലകളും. അപ്പോ ഒരു വലിയ ഇലയും രണ്ട് ചെറിയ ഇലകളുമുള്ള ഒരു കൂട്ടം. ആ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളുടെ വീട്ടുമുറ്റത്തുള്ള പൂക്കളെയൊക്കെ നോക്കണമെന്ന്? അതിന് എന്തുകൂടി ചെയ്യണം? വീട്ടുമുറ്റത്തെ ചെടികളിലെ പൂക്കൾ നോക്കുന്നതോടൊപ്പം അതിന്റെ ഇലകളിലേക്ക് കൂടി നോക്കണം. ഒരു ഞെട്ടിൽ നിന്ന് തന്നെ വ്യത്യസ്ത കൂട്ടമുള്ള ഇലകളുണ്ടോ എന്നും മക്കൾ നോക്കി മനസ്സിലാക്കണേ. ആ ഈ ചെടി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആ ഇത് വേപ്പ്. ഇനി വേപ്പിന്റെ ഇലയിലേക്ക് നോക്കിയ എന്റെ മക്കൾ, ദാ രണ്ട് വരികളിലായി ഇലകൾ ഇങ്ങനെ കാണുന്നു അല്ലേ. ഒന്നുകൂടി നമുക്ക് നോക്കിയാലോ. എന്താ ഈ ഒരു വരിയിൽ എത്ര ഇലകളുണ്ട്? എല്ലാവരും ഒന്ന് എണ്ണി നോക്കിയേ. ഈ ഒരു വരിയിൽ എത്ര ഇലകളുണ്ട്? ആ എല്ലാവർക്കും കിട്ടിയല്ലേ. എത്ര ഇലകളാ ഉണ്ടായത്? അഞ്ചിലകൾ.
ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഇനി ഈ വരിയിൽ എത്ര ഇലകളുണ്ട്? അതുകൂടി എന്നെ മക്കൾ ഒന്ന് എണ്ണി നോക്കിയേ. ദാ ആ എത്ര ഇലകളാ? അഞ്ച് ഇലകൾ തന്നെ. എണ്ണി നോക്കിയാലോ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇലകൾ. അപ്പോൾ ഇലകളുടെ കൗതുകങ്ങൾ എൻ്റെ മക്കൾ നന്നായി നോക്കി മനസ്സിലാക്കണേ. അപ്പോൾ മാഷ് കാണിച്ചു തരുന്ന കാഴ്ചകളെല്ലാം എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ? ആ ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മളെല്ലാവരും വീട്ടിനകത്താണല്ലോ അല്ലേ? ആ ഇനി സ്കൂളൊക്കെ തുറക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതുപോലുള്ള പാർക്കുകളിലൊക്കെ പോകാനും കളിക്കാനും ഒക്കെ പറ്റും അല്ലേ? ഇനി മാഷൊരു കൗതുകം കൂടി കാണിച്ചു തരട്ടെ. ദാ ഒരു കുഞ്ഞു കുതിര കണ്ടോ, ദാ കറങ്ങുന്ന കുതിരകൾ. ദാ കുതിരകളെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? എത്ര കുതിരകളാണ് ഉള്ളത്? എല്ലാവരും ഒന്ന് എണ്ണി നോക്കൂ. ആ എത്ര കുതിരകളുണ്ട്? എല്ലാവരും എണ്ണി നോക്കി അല്ലേ? എത്ര കുതിരകളായിരുന്നു? നാല് കുതിരകൾ. ഇനി മാഷ് നിങ്ങൾക്കൊരു കളി ഉപകരണം കാണിച്ചു വരട്ടെ. ദാ ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആ തിരിയുന്ന കസേര. ഇങ്ങനെ ഇതിനുള്ളിൽ കയറി ഇരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലിരുന്ന് ഇങ്ങനെ കറങ്ങി കറങ്ങി കളിക്കാം. കണ്ടോ നിങ്ങൾ? ആ ഇനി മാഷൊരു കാര്യം ചോദിക്കട്ടെ. ദാ എത്ര കസേരകളുണ്ട് ഇതിൽ? എൻ്റെ മക്കളൊന്ന് എണ്ണി നോക്കിയേ. എത്ര കസേരകളാ ഉള്ളത്? ആ ആ ആ എല്ലാവരും എണ്ണിയല്ലേ? എത്രയാ കിട്ടിയത്? നാല് കസേരകൾ. ദാ നല്ല മനോഹരമായ നാല് കസേരകളുണ്ട്. ഇനി ഇതാ മാഷിപ്പോ തൊട്ട് നിൽക്കുന്ന ഈ കസേരയിലേക്ക് എൻ്റെ മക്കൾ ഒന്ന് നോക്കിയേ. ഇതിൽ എത്ര എഴുതി വെച്ചിരിക്കുന്നത് ഒന്ന് വായിച്ചേ എല്ലാവരും. ആ ഒന്ന് അല്ലേ. എന്നാ നമുക്ക് ഇനി അടുത്ത കസേരയിൽ നോക്കിയാലോ. അയ്യോ ഇവിടെ ഒന്നും എഴുതിയിട്ടില്ലല്ലോ. ആവട്ടെ നമുക്ക് അടുത്ത കസേര നോക്കാം. ആ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ എത്ര എഴുതിയിരിക്കുന്നത്? മൂന്ന്. അപ്പോ ഇതിന് തൊട്ടു മുന്നുള്ള കസേരയിൽ എഴുതാൻ വിട്ടുപോയല്ലേ. അപ്പൊ നമുക്കൊന്ന് എഴുതി ചേർത്താലോ. എത്ര എഴുതുക? എത്രയാണ് നമ്മൾ ഇവിടെ എഴുതി വെക്കേണ്ടത്? ആ രണ്ട്. അപ്പൊ എഴുതാൻ നമുക്ക് എന്ത് വേണം? മാഷിന്റെ കയ്യിൽ ഒരു പേനയുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പേന കൊണ്ട് നമുക്കിവിടെ രണ്ട് എന്ന് എഴുതി വെക്കാം അല്ലേ. എങ്ങനെയാ രണ്ട് എന്ന് എഴുതുക? ഇങ്ങനെ രണ്ട് എന്ന് എഴുതുക. ആഹാ ഇനിയൊന്ന് നമുക്ക് കറക്കി നോക്കിയാലോ. ദാ ഒന്ന് രണ്ട് ഇതെത്രയാ? മൂന്ന്. നമുക്ക് അടുത്തത് നോക്കാലോ. അയ്യോ ഇവിടെയും എഴുതിയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആ ഇവിടെ നമുക്ക് എഴുതി വെക്കണം അല്ലേ. എത്ര എഴുതുക? മൂന്ന് കഴിഞ്ഞാൽ എത്ര എഴുതുക? നാലല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ നാല് എന്ന് ഇങ്ങനെ എഴുതി വെക്കാം. ആ അപ്പോ ഇനി ഈ കറങ്ങുന്ന കസേരകൾ എത്ര എണ്ണമുണ്ട്? നാല്. ദാ ഒന്ന് രണ്ട് മൂന്ന് നാല്. ദാ ഇത് കണ്ടിട്ടുണ്ടോ എൻ്റെ മക്കൾ? ആ നിങ്ങൾ ഒരുപാട് കളിച്ചിട്ടുണ്ടല്ലേ. എൻ്റെ മുകളിൽ കയറി താഴേക്ക് ഇങ്ങനെ ഊർന്നിറങ്ങിപ്പോവും. ഇഷ്ടമല്ലേ നിങ്ങൾക്ക്? ഇനി നമുക്ക് ഒരു കളി കളിച്ചാലോ. ദാ താഴെ ഉണ്ടായിരുന്ന ഞാനിപ്പോൾ എവിടെയാ ഉള്ളത്? ആ ഇതിൻ്റെ മുകളിലാണുള്ളത് അല്ലേ. ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ കുറച്ച് പന്തുകൾ താഴെ കുരുട്ടി വിടട്ടെ. ആ അതാണ് കളി. മാഷ് ഇവിടെ നിന്ന് കുറച്ച് പന്തുകൾ താഴെ കുരുട്ടി വിടും. എത്ര പന്തുകളാണ് താഴെയുള്ളെന്ന് എൻ്റെ മക്കൾ എണ്ണി കണ്ടുപിടിക്കണേ. മുകളിൽ എന്റെ കയ്യിലുണ്ടായിരുന്ന പന്തുകളെല്ലാം ഇപ്പൊ എവിടെ എത്തി? താഴെ എത്തി അല്ലേ. ഇനി താഴെ എത്ര പന്തുകൾ ഉണ്ടെന്ന് എന്റെ മക്കൾ ഒന്ന് എണ്ണി നോക്കിയേ. താഴെയുള്ള പന്തുകൾ എല്ലാവരും എണ്ണി നോക്കിയോ? എത്ര പന്തുകൾ ഉണ്ടായിരുന്നു? ആഹാ
നാല് പന്തുകൾ അല്ലേ. എല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കികളാണല്ലോ. കളി ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് പ്രിയപ്പെട്ട മക്കളെ? എന്താ എല്ലാവരും ഒന്ന് നോക്കിയേ, ഇവിടെ ഒരു മത്സരമുണ്ട്. എന്താ മത്സരം എന്ന് അറിയണ്ടേ? മാഷ് പറഞ്ഞു തരാം. എന്താ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ കണ്ടെത്തണ്ടെന്നറിയോ? ഒളിച്ചിരിക്കുന്നത് ആര്? ഇതിനകത്ത് എന്തോ ഒന്ന് ഒളിച്ചിരിക്കുന്നുണ്ട്. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മത്സരം. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? ആ, അതിനു മുമ്പ് എൻ്റെ മക്കൾ ഒരു കാര്യം ചെയ്യണം. നമുക്ക് എല്ലാവർക്കും കൂടി ശ്രമിക്കാം. നിങ്ങളെല്ലാവരും പോയി ഒരു നോട്ട് പുസ്തകവും പെൻസിലും എടുത്ത് വേഗം വാ. എല്ലാവരും ഒരു നോട്ട് പുസ്തകവും പെൻസിലും എടുത്ത് വേഗം വാ. എന്നിട്ട് നമുക്ക് ആരാണ് ഇതിനകത്ത് ഒളിച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാം. എല്ലാവരും എത്തിയല്ലോ. ആ, ഇനി ഇതാ ഇവിടേക്ക് നോക്കിയേ. ആ, എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? ഇതെത്രയാ? ആ, ഒന്ന്. ഇതോ രണ്ട്. ഇതെത്രയാ? മൂന്ന്. ഇതോ നാല് അല്ലേ? അപ്പൊ ഇതെത്രയാ? അഞ്ച്. അപ്പൊ എല്ലാവരും ഒരു കാര്യം ചെയ്തേ, നിങ്ങളുടെ മുന്നിലുള്ള നോട്ട് പുസ്തകത്തിൽ ദാ ഇതുപോലെ കുത്തുകളിട്ട് ഒന്ന് എന്നും ദാ ഇവിടെ രണ്ട് എന്നും ദാ ഇവിടെ മൂന്ന് എന്നും ഇവിടെ നാല് എന്നും ഇവിടെ അഞ്ച് എന്നും ഒന്ന് എഴുതി വെച്ച എല്ലാവരും. ഇനി എൻ്റെ മക്കളൊരു കാര്യം ചെയ്തേ, എല്ലാവരും ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് ഒരു വര വരയ്ക്കൂ. എല്ലാവരും വരച്ചു കഴിഞ്ഞോ? ആ, വരച്ചു കഴിഞ്ഞു അല്ലേ. ആ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് മാഷ് പറയട്ടെ. രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് ഒരു വര വരച്ചേ. രണ്ടിൽ നിന്ന് മൂന്നിലേക്ക്. ആ, എല്ലാവരും വരച്ചോ. ആ, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? മൂന്നിൽ നിന്ന് ആ നാലിലേക്ക് ഒരു വര വരക്കണം. മൂന്നിൽ നിന്നും നാലിലേക്ക് ഒരു വര വരക്കണം. എല്ലാവരും വരച്ചല്ലോ. ആ, ഇനിയോ? നാലിൽ നിന്ന് അഞ്ചിലേക്ക് ഒരു വര വരച്ചേ. നാലിൽ നിന്ന് അഞ്ചിലേക്ക്. എല്ലാവരും വരച്ചല്ലോ. ഇനി അഞ്ചിൽ നിന്ന് ഒന്നിലേക്ക് ഒരു വര വരച്ചേ. അഞ്ചിൽ നിന്ന് ഒന്നിലേക്ക്. എല്ലാവരും വരച്ചു കഴിഞ്ഞോ? ആ, ആരാണ് ഇവിടെ ഒളിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തി എന്റെ മക്കൾ. എല്ലാവർക്കും കിട്ടിയല്ലേ. ഇനി മാഷ് ഒന്ന് വരച്ചു നോക്കട്ടെ. ആദ്യം എന്താ ചെയ്തത്? ആ, ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് ഒരു വര വരച്ചു. ഇങ്ങനെ എന്റെ മക്കളെല്ലാവരും വരച്ചില്ലേ. ആ, ഇനിയോ? രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് ഒരു വര വരച്ചു. പിന്നീട് എന്താ ചെയ്തത്? മൂന്നിൽ നിന്ന് നാലിലേക്ക് ഒരു വര വരച്ചു. പിന്നെയോ? ആ, നാലിൽ നിന്ന് അഞ്ചിലേക്ക് ഒരു വര വരച്ചു. പിന്നെ എന്താ ചെയ്തത്? അഞ്ചിൽ നിന്ന് ആ ഒന്നിലേക്ക് ഒരു വര വരച്ചു. അപ്പോഴാരാ ഒളിച്ചിരുന്നത്? ആ, മാഷന്റെ മക്കൾക്ക് സമ്മാനം തരാറില്ലേ, സ്റ്റാർ നക്ഷത്രം. ആ, ഇപ്പൊ എന്റെ എല്ലാ മക്കളുടെ മുന്നിലും എന്തുണ്ട്? ഒരു സ്റ്റാർ ഉണ്ടല്ലേ. അത് ഇത് നന്നായി ചെയ്ത എന്റെ മക്കൾക്ക് മാഷ് തരുന്ന സമ്മാനം. ദാ ഇത് കണ്ടോ നിങ്ങൾ. ആ, ഒരുപാട് പന്തുകളുണ്ടല്ലേ. ഏതൊക്കെ നിറത്തിലുള്ള പന്തുകളാണ് ഉള്ളത്? എല്ലാവരും ഒന്ന് നോക്കിയേ, ഏതൊക്കെ നിറത്തിലുള്ള പന്തുകളുണ്ട്? ആ, ഇതേതാ നിറം? മഞ്ഞ. ഇതാ പച്ച നിറത്തിലുള്ളത്. ഇതോ റോസ് നിറത്തിലല്ലേ. ആ, അപ്പൊ ഇതേത് നിറത്തിലാ? ഓറഞ്ച്. ആ, ഇതോ ചുവപ്പ്. ഇതാ അങ്ങനെ ചുവന്ന നിറത്തിലും മഞ്ഞ നിറത്തിലും പച്ച നിറത്തിലും ഓറഞ്ച് നിറത്തിലും ഒക്കെ ഒരുപാട് പന്തുകൾ എവിടെയുണ്ട്? നമ്മുടെ ഈ പാർക്കിലുണ്ട്, കണ്ടല്ലോ എല്ലാവരും. നമുക്ക് ഈ പന്തുകളെ കൂട്ടങ്ങളാക്കിയാലോ. എങ്ങനെയാ കൂട്ടങ്ങളാക്കുക? ആ, എങ്ങനെ കൂട്ടങ്ങളാക്കും? ഒരേ നിറത്തിലുള്ള പന്തുകളെ ഒരുമിച്ച് ചേർത്ത് വയ്ക്കും അല്ലേ. ആ, നമുക്കൊന്ന് ചേർത്ത് വെച്ച് നോക്കിയാലോ. ആദ്യം ഏത് നിറത്തിലുള്ള പന്തുകൾ വെക്കാം? ആ, അത് നമുക്ക് ചുവന്ന നിറത്തിലുള്ള പന്തുകൾ വെക്കാം അല്ലേ. ഇതാ ചുവന്ന നിറത്തിലുള്ള പന്ത് ഇങ്ങനെ എടുത്ത് ഇവിടെ വെച്ചു. ഇതാ ഒന്നുകൂടി ഒന്നുകൂടി വെച്ചു.
ഇനി ഏത് നിറത്തിലുള്ള പന്താ? നമുക്ക് മഞ്ഞ നിറത്തിലുള്ള പന്തുകൾ വെച്ചാലോ? ആ ഒന്ന് ഇവിടെ വെക്കട്ടെ, ഒന്ന് ഇവിടെ, ദാ ഇതും. അപ്പൊ മഞ്ഞ നിറത്തിലുള്ള പന്തുകളെല്ലാം ഒരുമിച്ചെത്തി. ഇനിയോ ആ പച്ച നിറത്തിലുള്ള പന്തുകൾ നമുക്ക് ചേർത്ത് വെക്കാം അല്ലേ? പച്ച നിറത്തിലുള്ള പന്തുകൾ. ഇനിയോ ആ ഓറഞ്ച് നിറത്തിലുള്ള പന്തുകൾ നമുക്ക് ഇങ്ങനെ ചേർത്ത് വയ്ക്കാം. ആഹാ, ഇനി ഏത് പന്താ ബാക്കി? ആ ഒരു മഞ്ഞപ്പന്ത് കൂടിയുള്ള ഇത് ഇവിടെ വെക്കാം അല്ലേ? ഇനിയോ ആ ഒരു ചുവന്ന പന്ത് കൂടിയുണ്ട്, ഈ പന്ത് കൂടി ഇവിടെ വെക്കാം. അപ്പൊ നമുക്ക് പന്തുകളെല്ലാം കൂട്ടങ്ങളാക്കി വെച്ചല്ലോ. ഇനി നമുക്ക് ഓരോ കൂട്ടത്തിലും എത്ര പന്തുകളുണ്ടെന്ന് എണ്ണി നോക്കിയാലോ? ആ ഓരോ നിറത്തിലുള്ള പന്തുകൾ മാഷ് കാണിച്ചു തരാം. എന്റെ മക്കൾ എണ്ണി നോക്കണേ. നമുക്ക് ചുവന്ന നിറത്തിലുള്ള പന്തുകൾ എത്രയാണെന്ന് എണ്ണി നോക്കാം അല്ലേ? ദാ ചുവന്ന നിറത്തിലുള്ള എത്ര പന്തുകളുണ്ടെന്ന് എല്ലാവരും ഒന്ന് എണ്ണി നോക്കിയേ. ആ എല്ലാവരും എണ്ണിയേ. ചുവന്ന നിറത്തിലുള്ള എത്ര പന്തുകളുണ്ട്? എല്ലാവരും എണ്ണിയല്ലേ. എത്ര പന്തുകളാ? നാല് പന്തുകൾ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. ഇനി നമുക്ക് പച്ച നിറത്തിലുള്ള പന്തുകൾ എണ്ണി നോക്കിയാലോ? എല്ലാവരും ഒന്ന് എണ്ണി നോക്കിയേ. ആ എല്ലാവർക്കും കിട്ടിയല്ലേ. എത്രയാ? രണ്ട്. ഒന്ന്, രണ്ട്. ഇനി നമുക്ക് മഞ്ഞ നിറത്തിലുള്ള പന്തുകൾ എണ്ണി നോക്കിയാലോ? മഞ്ഞ നിറത്തിലുള്ള എത്ര പന്തുകളുണ്ട്? എല്ലാവരും ഒന്ന് എണ്ണി നോക്കുക. മഞ്ഞ നിറത്തിലുള്ള പന്തുകൾ എത്രയുണ്ട്? എത്ര പന്തുകളാ മഞ്ഞ നിറത്തിലുള്ളത്? എണ്ണിയോ? എല്ലാവർക്കും കിട്ടിയല്ലേ. എത്ര പന്തുകളാ? അഞ്ച്. നമുക്കൊന്ന് എണ്ണി നോക്കിയാലോ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. ഇനി ഓറഞ്ച് നിറത്തിലുള്ള പന്തുകൾ എണ്ണി നോക്കാം. ഓറഞ്ച് നിറത്തിലുള്ള പന്തുകൾ എത്രയാണെന്ന് എല്ലാവരും ഒന്ന് എണ്ണിയേ. ആ എന്റെ നല്ല മക്കൾ എല്ലാവരും എണ്ണുന്നുണ്ട്. ആ കിട്ടിയല്ലേ. എത്രയാ പന്തുകൾ? മൂന്ന്. എണ്ണി നോക്കിയാലോ. ഒന്ന്, രണ്ട്, മൂന്ന്. ഇനി നമുക്ക് റോസ് നിറത്തിലുള്ള എത്ര പന്തുണ്ട്? റോസ് നിറത്തിലുള്ള എത്ര പന്താ ഉള്ളത്? ഒരു പന്ത്. ദാ പാപ്പാത്തി പാർക്കിലെ കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെട്ടില്ലേ എന്റെ മക്കൾക്ക്? പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ പരിസരം തന്നെ നല്ലൊരു ഗണിത പാഠപുസ്തകമാണ്. കുട്ടികളെ ഗണിത വഴിയിലേക്ക് നയിക്കുന്നതിനുള്ള ഒരുപാട് സാധ്യതകൾ നമുക്ക് ചുറ്റുമുണ്ട്. അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് കൂടി വേണ്ടിയാണ് ഇന്ന് ഇത്തരത്തിലൊരു ക്ലാസ് കൈകാര്യം ചെയ്തത്. ഒരുപാട് ഗണിതാനുഭവങ്ങൾ കുട്ടികൾക്ക് സമ്മാനിക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം.